എല്ലാവർക്കും സ്വപ്നസുന്ദരമായ ബഡ്ജറ്റ് ഇണങ്ങിയ വീട് എന്ന വലിയൊരു സ്വപ്നവുമായിട്ടാണ് ഹോംടെക് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ പ്രവർത്തിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ടി വികളെ കുറിച്ചാണ്. നമ്മുടെ വീട്ടിലെല്ലാവർക്കും ടി വി ഉണ്ടാവും. ഈ ടി വി വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് മൊത്തത്തിൽ ചർച്ച ചെയ്യുന്നത് ഇതിനെക്കുറിച്ചാണ്. ഞാൻ കെ ജി ഫ്രാൻസിസ്, ഹോംടെക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ടി വി സ്പേസിനെ കുറിച്ചാണ്. ടി വി സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ശരിക്കും വളരെ ചിലവ് കുറച്ച് ടി വി യൂണിറ്റുകൾ ചെയ്യാൻ കിട്ടും. എന്തായാലും ഞാൻ ഇതിൻ്റെ അവസാന ഭാഗം വരുമ്പോഴത്തേക്കും ടി വി യൂണിറ്റുകൾ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറയാം. ആദ്യമേ ടി വി ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് തന്നെ പറയാം. എപ്പോഴും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവിങ് റൂമിലായിരുന്നു ടി വി യൂണിറ്റുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും അത് ഫാമിലി ലിവിങ്ങിലേക്കോ അല്ലെങ്കിൽ ഡൈനിങ് കം ഫാമിലി ലിവിങ്ങിലേക്കോ ആണ് ഇപ്പോൾ ടി വി യൂണിറ്റുകൾ. ചില വീട്ടുകാർ ആ ഗ്രൗണ്ട് ഫ്ലോറിൽ ടി വി യൂണിറ്റേ വെക്കാതെ വീട്ടുകാരൊക്കെ ഉണ്ട്. ഞാനൊക്കെ ആഗണത്തിൽപ്പെട്ട ആൾക്കാരാണ്. എൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ടി വി യൂണിറ്റ് ഇരിക്കുന്നത്. ഓട്ടെ, അതൊന്നും നമ്മുടെ കാര്യമല്ല. ഇന്ന് ടി വി വെക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ടി വി വെക്കാൻ നേരത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ടി വിയുടെ ഹൈറ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ ലിവിങ് സ്പേസിലിരുന്നോ അല്ലെങ്കിൽ സോഫയിലിരുന്നോ ഒക്കെ ടി വി കാണുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു കൺവീനിയൻറ്റ് ഹൈറ്റ്, നമ്മുടെ ഹൈ ഹൈറ്റിലുള്ള സ്ഥലത്തായിരിക്കണം ടി വിയുടെ പൊസിഷനിങ് ചെയ്യേണ്ടത്. എപ്പോഴും 90 സെൻറ്റിമീറ്റർ ലെവലിലാണ് നമ്മൾ ടി വി വെക്കാനുള്ള പൊസിഷൻ കണ്ടെത്തേണ്ടത്. എപ്പോഴും അത് ശ്രദ്ധിക്കണം, എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ നമ്മൾ ഓവർ ഹൈറ്റായി പോയാലും ഇത്തിരി താഴ്ന്നു പോയാലും നമുക്ക് ഹൈ ലെവലിൽ നമ്മളെപ്പോഴും ടി വി ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വളരെ ഭംഗിയായിട്ടും ആ അതിൻ്റെ എത്ര നല്ല ടി വി അതിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ പോലും ഈ ഒരു ഹൈറ്റ് വളരെ പ്രധാനപ്പെട്ടാണ്. പിന്നെ അടുത്തൊരു കേസ് എന്ന് വെച്ചാൽ നമ്മൾ ടി വിയുടെ പ്ലഗ് പോയിൻറ്റുകൾ, അത് വളരെ ശ്രദ്ധിക്കണം. കാരണം പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് നല്ലൊരു ടി വി ഉണ്ടെങ്കിൽ ഇരിക്കും, പക്ഷേ അതിൻ്റെ വയറൊക്കെ അവിടെയൊക്കെ അവിടെയൊക്കെ തൂങ്ങിക്കിടക്കും. അത് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ലായ്മ കൊണ്ട് സംഭവിക്കുന്നു. എപ്പോഴും ടി വി ഞാൻ പറഞ്ഞു 90 ഹൈറ്റിലാണ്. ഈ 90 ഹൈറ്റിൽ തന്നെയാണ് നിങ്ങളുടെ പ്ലഗ് പോയിന്റ് വരുന്നത്. ഇനി പ്ലഗ് പോയിന്റ് മാത്രമേ അവിടെ വരാവൂ, സ്വിച്ച് അവിടെ വരാൻ പാടില്ല. ഒരു സിംഗിൾ പ്ലഗ് ആ ഒരു ഹൈറ്റിൽ കൊടുത്തേക്കുക. അതേപോലെ തന്നെ താഴെ നമ്മുടെ ഇപ്പോൾ ടി വി യൂണിറ്റ് ആണെങ്കിൽ അടിയിൽ നമ്മൾ സെറ്റപ്പ് ബോക്സ് ഒക്കെ വെക്കാനൊരു സ്പേസ് ഉണ്ടാവും. ഈ സെറ്റപ്പ് ബോക്സ് വെക്കണ സ്പേസിൻ്റെ താഴെ ആയിരിക്കണം, അതായത് ആ സ്പേസിൻ്റെ തൊട്ട് താഴെ ആയിരിക്കണം അതിൻ്റെ പ്ലഗ് കൊടുക്കേണ്ടത്. സ്വിച്ച് അവിടെ കൊടുക്കരുത്, സ്വിച്ച് കൊടുക്കും. ഞാൻ പറഞ്ഞുതരാം, ഈ സെറ്റപ്പ് ബോക്സ് വന്നതിൻ്റെ തൊട്ട് താഴെ ആയിരിക്കണം നിങ്ങൾ പ്ലഗ് പോയിൻ്റ് കൊടുക്കേണ്ടത്. അവിടെ ആയിരിക്കും നമ്മുടെ ഇപ്പോൾ സ്പീക്കറൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ സ്പീക്കർ അഡീഷണലി സബ് വൂഫറൊക്കെ ഉള്ളവരുണ്ട്. ആ സബ് വൂഫറൊക്കെ ഈ പ്ലഗിലേക്ക് നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. സ്വിച്ച് കൊടുക്കേണ്ടത് നമുക്ക് എപ്പോഴും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഹൈറ്റിൽ കൊടുക്കണം. അതൊരു 140 ലെവലിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പോയാൽ സ്വിച്ച് അങ്ങ് ഓൺ ചെയ്യാം. ടി വിയും നമ്മുടെ ഈ സൗണ്ട് സിസ്റ്റമൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തോളും, ഒന്നും പേടിക്കണ്ട. പിന്നെ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ നമ്മളെപ്പോഴും സെറ്റപ്പ് ബോക്സിൽ നിന്ന് കേബിൾ ലൈനും ഈ സബ് വൂഫറിൻ്റെ ലൈനൊക്കെ ചിലപ്പോൾ ടി വിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടാവും. കാരണം എന്നാൽ മാത്രമാണ് നമുക്ക് ആ ടി വിയിൽ വരുന്ന പരിപാടികളൊക്കെ സബ് വൂഫറിൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ചെയ്യണം, ഈ സെറ്റപ്പ് ബോക്സ് ഇരിക്കുന്ന അവിടെ ചെറിയ വല്ല ലെഡ്ജ് വാളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 ഇഞ്ചിൻ്റെ പൈപ്പ് ഈ ഭിത്തിയിലൂടെ കട്ട് ചെയ്ത് ടി വിയുടെ 90 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ കൊണ്ടുവന്ന് ഇട്ടേക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, 2 ഇഞ്ചെങ്കിലും മിനിമം ഇതുണ്ടാവണം, ഡയ ഉണ്ടാവണം ആ പൈപ്പിന്. എന്നാൽ മാത്രമാണ് ഈ സാധനങ്ങളൊക്കെ അതിനുള്ളിൽ കൂടെയൊക്കെ പോരത്തുള്ളൂ. അപ്പോൾ ഈ 2 ഇഞ്ചിൻ്റെ പൈപ്പ് അത് നമ്മളെപ്പോഴും ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. അതല്ലാതെ ഇതൊന്നും ചിന്തിക്കാതെ നമ്മൾ പ്ലാസ്റ്ററിങ്ങും പുട്ടി വർക്കും എല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് ഈ സാധനം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പാച്ച് വർക്ക് ചെയ്ത് മുടിയും. അപ്പോൾ ഈ പൈപ്പ് മാത്രമല്ല 2 എൻഡിലും ചെറിയൊരു ബെൻഡും വെച്ച് കൊടുക്കണം, കാരണം ഈസി ആയിട്ട് കയറ്റാൻ പറ്റും. പിന്നെ ടോപ്പിലുള്ള പൈപ്പിൻ്റെ പൊസിഷനിങ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, കാരണം അതിൻ്റെ ബാക്ക് സൈഡിൽ ടി വി വരുന്നുള്ളതുകൊണ്ട് അതറിയത്തില്ല. പക്ഷേ താഴെയുള്ള പൈപ്പിൻ്റെ മൗത്ത് എപ്പോഴും ശ്രദ്ധിക്കണം. അത് ലെഡ്ജ് നമ്മൾ ഈ ലെഡ്ജ് വർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന രീതിയിലായിരിക്കണം ഈ പൈപ്പിംഗ് വെക്കാൻ വെക്കേണ്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ടുകൊണ്ട് ഒരു കേബിൾ മാനേജറെ മറ്റും ഇട്ടുകൊണ്ട് നമുക്ക് ഈ പ്ലഗിലേക്ക് ഈ സാധനം വളരെ ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ എന്ത് സാധനം നല്ലത് ചെയ്താലും ഈ വയറൊക്കെ തൂങ്ങിയും പിടിച്ചൊക്കെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് കാണാൻ എന്ത് ഭംഗിയുള്ളേ? എല്ലാം അടുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ കാണാനും അതിനൊരു ഭംഗിയുണ്ടോ? ഇനി അടുത്തൊരു കേസ് പറയാനാണെങ്കിൽ ഇപ്പോൾ ടി വിയുടെ കുറിച്ച് പറഞ്ഞു. ടി വിയിൽ തന്നെ പലതരത്തിലുള്ള ക്ലാമ്പുകൾ വരുന്നുണ്ട്. ചുമ്മാ വാളിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ക്ലാമ്പ്, അതോ അതാകുമ്പോൾ ആ ടി വി ആ ഏത് വാളാണെങ്കിലും അതിന് പാരലായിട്ട് അതിരിക്കും. പക്ഷേ നമ്മളുടെ നമ്മളിരിക്കുന്നതിൻ്റെ പൊസിഷനിങ് കറക്റ്റ് ചെയ്തുകൊണ്ട് ടി വി വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ചില വാളുകൾ നമുക്കിങ്ങനെ ക്രോസ് വാളായിട്ട് ഇരിക്കുന്നുണ്ട്, പക്ഷേ നമ്മളിരിക്കുന്ന ഒരു കോർണർ ഷേപ്പിലാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ
ടി വി തന്നെ ആ കോർണറിലേക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫിറ്റിങ്സുകൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അത് വ്യാപകമായിട്ട് വരുന്നുണ്ട്. നിങ്ങളതൊക്കെ മേടിച്ച് യൂസ് ചെയ്തില്ല വെച്ചാൽ ചിലപ്പോൾ നിങ്ങളൊരു കോർണറിൽ നിന്നായിരിക്കും ടി വി കാണണം. പക്ഷേ നമുക്ക് ആ ടി വിയിലുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അവിടെ കാണണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എത്ര എപ്പോഴും ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വാൾ ഹാങ്ങേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്കൊന്ന് മാർക്കറ്റിൽ ഒരു 1000 രൂപ പോലും പൊക്കത്തേക്ക് ഈ സാധനത്തിനുണ്ട്. ഒരുപാട് ബ്രാൻഡുകളും ഇത്ര വരുന്നത്. അത് നമുക്ക് ടി വി തന്നെ പുറത്തേക്ക് കുറച്ച് തള്ളി വെച്ചിട്ട് ചരിച്ച് വെക്കാം. അതുപോലെ എന്തെങ്കിലും റിപ്പയറൊക്കെ വരികയാണെങ്കിൽ ഭിത്തിയും നമുക്ക് പതുക്കെ തള്ളി വെച്ചിട്ട് ഈ സാധനം റിപ്പയറിംഗ് ഒക്കെ ചെയ്യാം. കാരണം ടി വി പൊക്കി വലിക്കുകയൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. കാരണം പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ ചെയ്യണമെങ്കിൽ അത് ഭയങ്കര അപകടം പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും എക്സ്റ്റെൻഷൻ ചെയ്യാൻ പറ്റുന്ന വാൾ ഹാങ്ങേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. ഇനി ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ടി വിയുടെ നമ്മൾ ടി വി യൂണിറ്റ് ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ടി വി യൂണിറ്റ് ഡിസൈൻ ചെയ്യാൻ നേരത്തെ നിങ്ങൾ എപ്പോഴും ഒരു ഹൈലൈറ്റഡ് വാളിൽ ടി വി വെച്ചാലായിരിക്കും കാണാൻ എപ്പോഴും ഭംഗി ഉണ്ടാവുക. അതിന് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ടെക്സ്റ്റേഴ്സ് യൂസ് ചെയ്യാം, വാൾപേപ്പേഴ്സ് യൂസ് ചെയ്യാം, ഇനി ക്ലാഡിംഗ് സ്റ്റോൺ യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ ടി വി യൂണിറ്റായിട്ട് ചെയ്യാൻ നേരത്ത് എപ്പോഴും യൂണിറ്റിൽ ലൈറ്റിങ്ങിന് പ്രാധാന്യം കൊടുത്തോണം. പിന്നെ ഒരിക്കലും ഫേസിലേക്ക് അടിക്കുന്ന ലൈറ്റുകൾ അത്തരത്തിലുള്ള എന്താ പറയുക, നമ്മൾ ഈ ക്രിസ്റ്റൽസിലൊക്കെ വെച്ചിട്ട് അടിയിൽ ലൈറ്റ് കൊടുക്കില്ല. അത്തരം സാധനങ്ങൾ ടി വി യൂണിറ്റിൽ പരമാവധി ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്ക് ടി വിയിലേക്കുള്ള ഇംപ്രഷൻ അത് കുറയ്ക്കും. കാരണം നമ്മളെപ്പോഴും ടി വി കാണാൻ ചെറിയൊരു ഇരിട്ട് എപ്പോഴും ഉള്ളത് നല്ലതാണ്. അന്നല്ലാണ് ടി വിയിലുള്ള പിക്ചേഴ്സിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചിലവ് കുറച്ച് ചെയ്യാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് ടി വി യൂണിറ്റുകൾ. കാരണം ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഒരു വാൾപേപ്പർ ഇട്ട് ഹൈലൈറ്റ് ചെയ്ത ശേഷം ജസ്റ്റ് ഒരു ലെഡ്ജ് വാള് മാത്രം കൊടുത്തുകൊണ്ട് ടി വി യൂണിറ്റ് ചെയ്യാം. ഭയങ്കര സൗകര്യം കാണുന്നത്. കാരണം ടി വി ഇരിക്കുന്ന ഒരു പൊസിഷന് അടിയിൽ ജസ്റ്റ് ഒരു ലെഡ്ജ് വാള് മാത്രം, എന്നിട്ട് ബാക്ക് സൈഡിൽ നിങ്ങളൊന്ന് വാൾപേപ്പറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാരണം ഈ ലെഡ്ജ് വാള് ചെയ്യാൻ വേണ്ടി ചെറിയ പൈസ മതി. നിങ്ങളുടെ വീട്ടിലുള്ള ചിലപ്പോൾ സ്ക്രാപ്പ് മെറ്റീരിയൽ കൊണ്ട് പോലും അത് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം നമ്മളെ വീട്ടിൽ പണി കിടക്കുന്ന നേരത്ത് തടിയും സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ചിലപ്പോൾ വേസ്റ്റ് ആയി കിടക്കണം. ഇതെല്ലാം കൂട്ടിവെച്ച് നിങ്ങൾക്കൊരു ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്കൊരു ടി വി യൂണിറ്റ് ആവുകയും ചെയ്യും, നമ്മുടെ സ്ക്രാപ്പ് അവിടെ നിന്ന് മാറിയും കിട്ടും. അതാണ് അതിൻ്റെ ഒരു മേന്മ. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ടി വി യൂണിറ്റുകളുടെ ഡിസൈനൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലവ് കുറഞ്ഞവർക്കും ചിലവ് കൂടിയവർക്കും രണ്ടും കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ ഒരുപാട് ഡിസൈൻസ് എല്ലാം കിട്ടും. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് ടി വി ഉണ്ടൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നും ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തിരിക്കുക. പിന്നെ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് ചെയ്യുന്ന സ്ഥിരം പരിപാടിയുണ്ട്. ഇപ്പോഴും ഈ സാധനം ഇത് അന്നേരം നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. നിങ്ങൾ ബെല്ലൈക്കണമെന്ന് നിർത്തിയിട്ട് ഓൾ നോട്ടിഫിക്കേഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ കെ ജി ഫ്രാൻസിസ് സൈനിങ് ഓഫ് ഫ്രം ഹോംടെക്.